சுந்தராய சகலருமே. നവംബർ 10 മഹാനായ ലെയോ പാപ്പ. ലെയോ റോമയിൽ ജനിച്ചു. വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ അദ്ദേഹത്തെ റോമൻ സഭയുടെ ആർച്ച് ഡീക്കനാക്കി. സെലസ്റ്റിൻ പാപ്പയുടെയും സിക്സ്റ്റസ് ദ്വിതീയൻ പാപ്പയുടെയും കാലത്ത് അദ്ദേഹത്തിന് തിരുസഭാ ഭരണത്തിൽ നല്ല പങ്കുണ്ടായിരുന്നു. സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ കാലശേഷം ലെയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത് മെത്രാഭിഷേകവും നൽകി. ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു അത്. വാൻഡൽസും ഹൺസും റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു വരികയായിരുന്നു. നെസ്റ്റോറിയൻ പാഷണ്ഡതയും പെലാജിയൻ പാഷണ്ഡതയും ആത്മാക്കൾക്ക് കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു. ഈ പാഷണ്ഡതകളെ ലെയോ ചെറുത്തു വരവേ പുതിയൊരു പാഷണ്ഡത പൊന്തി വന്നു, ഏക സ്വഭാവവാദം. ഉടനടി ലെയോൻ പാപ്പ ആ പാഷണ്ഡതയെ നേരിട്ടെങ്കിലും ബൈസന്റിയൻ രാജധാനിയുടെ തണലിൽ ഈ പാഷണ്ഡത പൗരസ്ത്യ സന്യാസികളുടെയും മെത്രാന്മാരുടെയും ഇടയിൽ വളരെ പ്രചരിച്ചു. 3 കൊല്ലത്തെ നിരന്തര പരിശ്രമത്തിനു ശേഷം കാൽസഡോൺ സൂനഗദോസ് ഈ പാഷണ്ഡതയെ ശപിച്ചു. പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, പത്രോസ് ലെയോ വഴി സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെ അധിഷ്ഠിതമാക്കി ലെയോ മാർപ്പാപ്പ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ അത്യന്തം ഹൃദയസ്പർശകമായിരുന്നു. വിശുദ്ധിക്കുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. പ്രാചീന മാർപ്പാപ്പമാരിൽ പാണ്ഡിത്യം കൊണ്ടും ഭരണപാടവം കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രശസ്തനായ ലെയോ 21 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം 461 അന്തരിച്ചു. ഇദ്ദേഹത്തെയും ഗ്രിഗറി പ്രഥമനെയും നിക്കോളോസ് പ്രഥമനെയും സഭാചരിത്രം മഹാനെന്ന് വിളിക്കുന്നു. വിചിന്തനം. കർത്താവെ, അങ്ങയുടെ കുരിശാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്രോതസ്, എല്ലാ വരങ്ങളുടെയും കാരണം. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. വിശുദ്ധരായ സകലരുമേ.